അവൻ അവൻ്റെ കാര്യമായിരുന്നു എനിക്ക് ഏറ്റവും പ്രശ്നം. ആ സമയങ്ങളിലൊക്കെ അവൻ പ്ലസ് വൺ ആയിരുന്നു, പ്ലസ് ടുവിലേക്ക് നടക്കാൻ നല്ലോണം പഠിക്കുന്ന കുട്ടിയായിരുന്നു. പക്ഷേ ടി കെ എമ്മിൽ പ്ലസ് ടു പരീക്ഷേൻ്റെ ആ സമയത്തൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടി. ഞാൻ പുറത്ത് വേറെ വീടെടുത്തു, അവനെ അങ്ങോട്ടേക്ക് മാറ്റി, എന്നിട്ട് ഞാൻ അവൻ്റെ കൂടെ നിന്നു. പക്ഷേ പിന്നീട് ഒരുപാട് ചേഞ്ച് അവൻ്റെ. അതിനുശേഷം ഞാൻ അത്ര ചിരിച്ചവനെ കണ്ടിട്ടില്ല. പഴയൊരു ചിരി അവൻ്റെ മുഖത്ത് എനിക്ക് കാണാൻ കഴിയില്ല. അവനിപ്പോഴും അത് അവൻ്റെ മനസ്സിൽ പ്രതികാരമായിരുന്നു. എനിക്കത് മാറ്റുക എന്നുള്ളത് എൻ്റെ ഏറ്റവും ആദ്യത്തെ ലക്ഷ്യം. അവനെങ്ങനെയായാലും ഇതിന് പകരം വീട്ടണം എന്നുള്ളത് തന്നെയായിരുന്നു അവൻ്റെ മനസ്സിൽ. അത് മാറ്റിക്കൊണ്ടുവരാനാണ് ഞാൻ ആദ്യം. ഞാൻ പഠിത്തോ ഇതൊന്നും അല്ലായിരുന്നു എനിക്ക് പ്രധാനം, അവനെ ഒരു ആ നിലയിൽ നിന്ന് മാറ്റിക്കൊണ്ടുവരിക എന്നുള്ളത്. അതൊക്കെ മാറി, ഇപ്പം അതൊക്കെ മാറി. ഇപ്പം അവൻ നോർമൽ അതിലേക്ക് വന്നു, അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. മനിപ്പോ മുംബൈയിലൊരു കമ്പനിയിൽ ജോലി ചെയ്യാം. ആ ദുബായിൽ ഒന്നര വർഷം ദുബായ് പോയി. അല്ല, അവനുണ്ടെങ്കിൽ അവന് വരുന്നതിന് എനിക്കൊരു പ്രശ്നമില്ല. ഞാൻ ദർശനം നിലവിൽ ഇല്ല, അങ്ങനെ അല്ല. അവൻ എനിക്കത് നേരത്തെ ഉണ്ടായിരുന്നു, നേരത്തെ അവൻ രാഷ്ട്രീയത്തിലൊക്കെ. പക്ഷെ ഇത് അവൻ്റെ ജീവിതത്തിലെ വലിയ മാറ്റങ്ങൾ. ഇനി അവൻ എങ്ങനെയൊക്കെയാണ് ചിന്തിക്കുന്നതെന്ന് പോലും ഇപ്പം അറിയാൻ പറ്റാത്തൊരു. പക്ഷെ എന്തായാലും പകയെല്ലാം അതൊക്കെ ദേഷ്യവും ഇതൊക്കെ മാറിയിട്ടുണ്ട്. പക്ഷെ ഉള്ളിൻ്റെ ഉള്ളിൽ ഈ പറഞ്ഞ പോലെ അവനും അച്ഛൻ്റെ കൊലയാളികൾ ശിക്ഷിക്കപ്പെട്ടിട്ടില്ല എന്നുള്ള ഇത് അവനും ഉണ്ട് വലിയ പ്രശ്നം. അച്ഛനാണ് ഞാനെല്ലാം വളരെ നേരത്തെ അവനെ നീന്തൽ പഠിപ്പിച്ചു, ബൈക്ക് പഠിപ്പിച്ചു, എല്ലാ കാര്യങ്ങളും അവനെ ചെയ്യിച്ച് അവനെ റെഡിയാക്കിയിരുന്നു ചന്ദട്ടൻ. അങ്ങനെയായിരുന്നു. അതാണ് എൻ്റെ ജീവിതത്തിൽ എനിക്ക് എപ്പോഴും ഫോട്ടോസ് കാണുമ്പോൾ ഞാൻ അറിയാതെ പൊട്ടിപ്പോകുന്ന രംഗം. അവൻ അവസാന നിമിഷം അച്ഛൻ്റെ കാലുപിടിക്കുന്ന ഒരു രംഗമുണ്ട്. അത് അതാണ് എനിക്ക് എന്താ പറയുക, പിണറായി ഉൾപ്പെടുന്ന ഇപ്പം ഈ RMP വിരുദ്ധ രാഷ്ട്രീയം അന്ന് കൈക്കൊണ്ടുവന്ന് കരുതുന്ന പലരും തന്നെയും ഈ CPM രാഷ്ട്രീയ മുഖത്തു നിന്ന് തന്നെ മാറും. പ്രായം കൊണ്ടും പ്രവർത്തന ഇതുകൊണ്ടും പുതിയ തലമുറകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു ഘട്ടത്തില് ഈ RMP ഇടത് മുഖ്യധാര ഇടതുപക്ഷ കക്ഷികളായിട്ടുള്ള CPI CPM കൂട്ടിച്ചേർന്ന് പ്രവർത്തിക്കുന്നതിന് തടസ്സം ഉണ്ടാവും. അല്ല, ആ സമയത്ത് മുഖ്യധാര ഇടതുപക്ഷം ആരായിരിക്കും എന്ന് ആർക്കറിയാം? രാഷ്ട്രീയമല്ലേ, നോക്കാം നമുക്ക്.